Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi. സാഗരങ്ങൾ, പണ്ഡിതന്മാർ, മറ്റു സഹോദരങ്ങളെ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സംഗമം സാലിഹായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. മഹാന്മാരായ മുട്ടിച്ചേറ സുഹൃതാക്കൾ അവരുടെ അനുസ്മരണ പരിപാടിയിലാണ് നമ്മുടെ സംഘടനാ കുടുംബങ്ങൾ ചേർന്ന് ഇങ്ങനെ ഒരു പരിപാടി ഒരുക്കിയിട്ടുള്ളത്. ഒട്ടിച്ചേർ ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ്. അവരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കുറെയെല്ലാം പഴമക്കാരായ ആളുകൾക്ക് തന്നെ മനപ്പാടമുള്ളത്. വേണമെങ്കിൽ അത് പഠിച്ച് പറയാൻ കേൾപ്പുള്ള കഴിവുള്ള ആളുകളും ഉണ്ട്. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഹിയലുല്ല, അല്ലാഹുവിന്റെ വചനമായ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ രണ്ട് കലിമത്തുകൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, അത് ഇവിടെ ഉയർന്ന് നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാം സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ എന്ന് പറയുന്നവർ. ആ ശുഹദാഇനെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഈ മുട്ടിച്ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശ്രോതാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹക്ക് ബർക്കത്ത് ജഹദുകൾ കൊണ്ട് അവരെ പിന്തുടർച്ചക്കാരായി അവർ തെളിച്ചെന്ന വഴിയിൽ, മാർഗത്തിൽ പോകാൻ നമുക്കും അല്ലാഹു തോഫീക്ക് നൽകട്ടെ. അഞ്ച് നേരത്തെ നിസ്കാരത്തിൽ അല്ലാഹുവിനോട് നാം ചോദിക്കുന്നത് അതാണ്, അവർ സ്വീകരിച്ചു പോന്ന വഴിയും അതല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്ത വഴിയും ആ വഴിയിൽ പഠിച്ചവനെ ഞങ്ങൾ നീ ചലിപ്പിക്കണം, അതിൽ ഞങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണം എന്നൊക്കെയാണ് ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം എന്ന ആയത്തിലൂടെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്നല്ല, ആ ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ലാ സ്വലാത്തു ലിമൻ ലം യഖ്റു ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് ഓതാത്ത ആൾക്ക് നിസ്കാരമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു. അപ്പത്തിഹാസത്ത് ഓതിയിട്ട് മാത്രമേ നിസ്കാരം സഹിയാവുകയുള്ളൂ. ആ ഫാത്തിഹയിലെ മുഖ്യമായ ഭാഗമാണ് ഫാത്തിഹ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയുടെ ഭാഗം. ആ ഭാഗം പറഞ്ഞത് തന്നെ ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മുസ്തഖീമായ വഴി, വഴികെട്ടില്ലാത്ത വളവും തിരിവില്ലാത്ത നേർക്കുനേർ വഴി, ആ വഴിയിൽ പ്രചോദനെ നീ ഞങ്ങളെ
ചേർക്കണം കൂട്ടണം എന്നാണ് ഏതാണ് ആ ചൊവ്വായ നേരായ വഴി? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സാക്കി തരാൻ വേണ്ടി അതിനൊരു നിർവചനം കൊടുക്കുകയല്ല, നിർവചിക്കുകയല്ല, തഅരീഫ് പറയുകയല്ല ചെയ്തത്. പിന്നെയോ എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ തൊട്ടു പിന്നിൽ അല്ലാഹു അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതായത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, പടച്ചവനെ നീ വലിയ നിഅമത്തുകൾ, നിന്റെ നിഅമത്തിന് പാത്രമായ കൂട്ടം അവർക്കാണ് നീ വലിയ നിഅമത്ത് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അവരുടെ വഴി അല്ലാഹു നിഅമത്ത് ചെയ്തവരെന്ന് പറഞ്ഞാൽ വലിയ ദുനിയാവ് കൊടുത്താൽ വലിയ നിഅമത്തുള്ള ആളാണെന്ന് ജാഹിലായ മനുഷ്യനെ മനസ്സിലാക്കണം. അല്ലാഹു വലിയ നിഅമത്തിലെ ആളാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ദുനിയാവ് കൂടല്ല, ദുനിയാവായിരിക്കും ിൽ തന്നെ കാലഘട്ടത്തിൽ പറയുന്നു നല്ല അതുള്ള നല്ല ഉള്ളവരും കുറിച്ച് ബാക്കിയുള്ളവരെല്ലാ നഷ്ടത്തിലാണ്. അതിന് തലഘട്ട കാരണം പോയി ആ മുഴുവനറിയാം കാത്തിൽ മകാൻപെടുന്ന ഒരാൾക്കും ഇല്ല. അതുകൊണ്ട് അധികാരമുണ്ട്ടില്ല ഒരു പാടിപ്പെട്ടു പോയിപ്പെട്ടു പോയി സാക്ഷിയുണ്ട്. അത് അതിനാൽ അവർക്കും സാക്ഷ്യം ആളുകൾ
എല്ലാ കലാ ഇങ്ങനെ മൂന്നാല് ഭാഗത്ത് പറഞ്ഞു അല്ലാഹുവിന്റെ നിഅമത്ത് മാത്രമായ കൂട്ടര അമ്പിയാക്കുറിച്ച് പറയേണ്ടതില്ല. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അമ്പിയാക്കളും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരുടെ ആ ലൈനിൽ പോകുന്ന സിദ്ദീഖുകൾ മഹാനായ നബി തങ്ങൾ തന്നെ ഒരിക്കൽ ഉഹദ് മലയിൽ കൂടെ പോകുമ്പോൾ റസൂലുള്ളാഹി അക്ബർ സിദ്ദീഖ് അല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാനും തങ്ങളും അങ്ങനെ ആ ഉഹദ് മലയിൽ കൂടെ പോകുമ്പോൾ ആ മലക്ക് ഇങ്ങനെ ഒരു കിടുക്കമുണ്ടായി. അപ്പോൾ നബി തങ്ങളുടെ കയ്യിൽ ഉണ്ടായി വടി കൊണ്ട് ആ മലയിൽ ഇങ്ങനെ നിർത്തി എന്നിട്ട് പറഞ്ഞു ഉഹുദ് ചലിക്കല്ലാതെ ഇന്ന അലൈക നബിയ്യം വസിദ്ദീഖം വഹീദൈ കാരണം നിന്റെ കൂടെ പോകുന്ന ആരാണെന്നറിയാമോ അല്ലാഹുവിന്റെ നബിയായ ഞാനാണ്. സിദ്ദീഖൻ മറ്റൊന്ന് സിദ്ദീഖാണ് സിദ്ദീഖുലക്ക് അല്ലാഹു സഹീലൈനി രണ്ട് ശുഹദാക്കളുമാണ്. അവർ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ ശഹാദത്ത് സ്മരിക്കുക രണ്ടുപേരും അപ്പോൾ തന്നെ ഉറപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരും സഹതാക്കളായിട്ടാണ് വധിക്കപ്പെടും കൊല്ലപ്പെടും. അപ്പൊ ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാചകമല്ലേ അമ്പിയാക്കന്മാരുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന സയ്യിദുന റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖീങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം അതിന്റെ നേതൃത്വത്തിൽ അതിന്റെ നേതാവായി നിൽക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുഹദാക്കൾ ഇപ്പറഞ്ഞ മുട്ടിച്ചാർ സുഹദാക്കളും ചേരൂർ സുഹദാക്കളും അങ്ങനെ നമ്മുടെ സമീപത്തുള്ളവരും അല്ലാത്തവരുമായ നിരവധി സുഹദാക്കൾ ബദരീങ്ങൾ ബദരീങ്ങൾ വരെ ആദ്യ കണ്ണിപ്പെട്ടവരാ അങ്ങനത്തെ ആ സുഹദാക്കളുടെ രണ്ട് നേതാക്കളെ പറഞ്ഞു. അത് നമുക്ക് സൂചനയാണ് അവരെല്ലാം ആരാണ്. നമ്മൾ ഫാസ്റ്റാസ്റ്റോറയിൽ അല്ലാഹുമത്തേത് കൊടുത്ത ആത്രയുടെ വഴിയാണ് പഠിച്ച ഞങ്ങൾ ചെയ്യുന്ന വഴി ആ വഴിയിൽ വേറും തിരിഞ്ഞില്ല വളച്ചിട്ടില്ല വക്രയില്ല ചൊവ്വായ ഓപ്പൺ വഴി ആ വഴിയിൽ ഞാൻ വഴി ചേർന്നെന്ന് നമ്മൾ അനുസ്കാരത്തിന് അങ്ങനെ ചോദിക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. അവരുടെ വഴിയാണ് ആ വഴി ആർക്കും തീയാതെ പോവില്ല. ആ വഴിയാണ് നമ്മൾ പ്രവർത്തിക്കുന്ന വഴി പ്രവർത്തിക്കേണ്ട വഴി. ആ വഴിയിലൂടെ പോകാനാണ് നമ്മുടെ ഉസ്താദ് പറയുന്നത് നമ്മുടെ നേതാക്കൾ പറയുന്നത്. അല്ലാത്ത പല വഴികളും വന്നപ്പോഴാണ് അത് കൺഫ്യൂഷൻ ആയിരിക്കാൻ വേണ്ടി യഥാർത്ഥ വഴി ഇന്നതാണ് മനസ്സിലാക്കി തരാൻ വിവിധ വഴികൾ വന്നപ്പോൾ അതത് കാലഘട്ടങ്ങളിലുള്ള ആലിമികൾ ഉസ്താദുമാർ അന്നത്തെ നേതാക്കൾ നമുക്ക് ആ വഴി വേറെ തിരിച്ച് മനസ്സിലാക്കി തന്നു. നമുക്കറിയില്ലേ നമ്മുടെ കേരളം തന്നെ പണ്ടൊരു കാലം അത് സംഘടനയില്ല സമസ്തകല ജമീയത്തുമയോ അതിലെ അനുബന്ധ സംഘടനകളോ ഒന്നുമില്ലാത്തൊരു കാലം എല്ലാവരും വാങ്ങിച്ചു പോകുന്നൊരു കാലം അന്നും ഇവിടെ ആലിമീങ്ങളുണ്ട്. പക്ഷേ ആ ആലിമീങ്ങളെ കൂട്ടത്തിൽ ചിലർ കയറിക്കൂട്ടി അവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായിരുന്നു. അവർ പ്രസാദാക്കി കേരള ജമീയത്തുൽ ഉലമാ എന്ന് പറഞ്ഞിട്ട് ജമീയത്തുൽ രൂപം കൊടുത്തു.
ആ കേരള ജമീയത്തുലമയിൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമ്യങ്ങൾ അല്ലാത്തവരും കേറിക്കൂടി. അപ്പൊ പല വെളിച്ചവാദങ്ങളും പുതിയ വാദതികളും മനസ്സിൽ ഒളിപ്പിച്ച് പറ്റുന്നിടത്ത് അത് ചെലവാക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വലിയ കാര്യമാണ്. മഹനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട എ പി അഹമ്മദ്കുട്ടി മുസ്പാങ്ങി തുടങ്ങിയവർ അവരത് വസനിച്ചറിഞ്ഞു. ഇതാ ആ ജമീയത്തിലും ശരിയല്ല. അത് എല്ലാം കൂടി കൂട്ടിയാണ്, സമ്മിശ്രമാണ്. അതുകൊണ്ട് യഥാർത്ഥ അഹ്സുന്നത്തിന് മനസ്സിലാക്കി കൊടുക്കാനും അതിനെതിരെ വരുന്ന എല്ലാ വെല്ലുവിളികളെയും ആലിമ്യങ്ങൾ സജ്ജരാകണം. അതുകൊണ്ട് ആ വിലമാ സംഘടനയിൽ വേറെ ഒന്നും വരാനില്ല. അന്നലക്ക് സുഭദ്രമത്തി സംഘടനയെ രക്ഷിച്ച മഹത്തായ രണ്ട് വ്യക്തികളാണ് ഈ പറഞ്ഞ രണ്ട് ആളുകൾ. അവരാണ് ശേഷം സമസ്ത ജമീയത്തുലമയെ ഇവിടെ പരിപോഷിപ്പിച്ച് വളർത്തി വലുതാക്കി കൊണ്ടത്. അതിനുശേഷമാണ് അത് മുസ്ലിം ബഹുജനിലേക്ക് അതിന്റെ പ്രവർത്തനം എത്തിക്കാനും ഇറങ്ങാനൊക്കെ വേണ്ടി ഇതിന് പ്രത്യേകത. അതേപോലെ ഈ ആശ്വാസം വിശ്വാസം കർമ്മപരമായും സാംസ്കാരികമായും ഒക്കെ എങ്ങനെ പഠിപ്പിച്ചു. അതിന് വിദ്യാഭ്യാസ ബോർഡ് ആവശ്യമാണ്. എന്നാലൊക്കെ വിദ്യാഭ്യാസ ബോർഡ് ഉള്ള ആ സംഘടനകൾ വന്നു, അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ വന്നപ്പോൾ അൽഹംദുലില്ലാ എല്ലാവർക്കും അവരുടേതായ പ്രായമനുസരിച്ച് അവർ പ്രവർത്തിക്കേണ്ടുന്ന ആ പ്രവർത്തന രീതികളും സംഗതികളൊക്കെ മനസ്സിലാക്കിക്കാനും അവരിൽ ഉറപ്പുവരുത്താനും വേണ്ടി വിവിധങ്ങളായ സംഘടനകൾ കാലോചിതമായി നമ്മുടെ ആലിമ്യങ്ങൾ സ്ഥാപിച്ചതാണ്. അതെല്ലാം ഈ സമസ്ത ലജിമത്തുലമയുടെ സന്തതികളാണ്. സമസ്ത കേരള സുന്നി യുവജന സംഘമായാലും സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനായാലും വിദ്യാഭ്യാസ ബോർഡായാലും അതിന്റെ പാഠപദ്ധതികൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമീങ്ങൾ അവരുടെ സംഘടന ജമീയത്തുൽ മുഅല്ലിമീൻ ആയാലും നമ്മുടെ മാനേജ്മെന്റ് അസോസിയേഷൻ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സമസ്തയല്ല ജമീയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭ എന്തൊരാശയം ആദർശമാണോ ഇവിടെ നിലനിർത്തിപ്പോന്നത്. കഠിനാധ്വാനം നടത്തി അതിനെതിരിൽ വരുന്ന എല്ലാ ശത്രുക്കളെയും എല്ലാ ഇഷ്ടങ്ങളെയും ഒക്കെ അവരിരുത്തന്റെ അടുത്തിരുത്തി ഈ ആശയത്തെ ആദർശത്തോടെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സമസ്തകളിൽ അതിന് ദീർഘകാലം നമുക്ക് നേതൃത്വം തന്ന മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും താൽക്കാലികമായി നിങ്ങളോട് വിട ചോദിച്ചു. ബഹുമാനപ്പെട്ട ഈസുൽ ഉലമ അവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എന്ത് അസുഖമുണ്ടെങ്കിലും അല്ലാഹു തആല അതിനൊക്കെ പൂർണ്ണമായ ശിഫ കൊടുക്കട്ടെ. അങ്ങനത്തെ ഈ ആലിമ്യങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. അവർ കാണിച്ചു തരുന്നു ഇതാ ഇവരൊക്കെ പോയ വഴിയാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്ന വഴി. ഈ സുഹദാക്കളും അതുപോലെ കഴിഞ്ഞു പോയ ചേറൂർ സുഹദാക്കളാണെങ്കിൽ അവരും മലപ്പുറം സുഹദാക്കളും അങ്ങനത്തെ സുഹദാക്കളും കഴിഞ്ഞുപോയ വലിയ വലിയ ആലിമ്യങ്ങൾ ഔലിയാക്കൾ കുത്തുബുസമാൻ തങ്ങളൊക്കെ അങ്ങനെയുള്ള മഹത്തുക്കളും നമുക്ക് ഏതൊരു വഴിയാണോ കാണിച്ചു തന്നത്, ഏതൊരു വഴിയിലൂടെയാണ് അവർ പോയത്,
അവർ സപ്പോർട്ട് ചെയ്ത വഴി ഏതാണോ ആ വഴിയിലേക്കാണ് ജനങ്ങളെ നിങ്ങളെ ഞങ്ങൾ വിളിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട യൂസുൽ ഉലമ സുലൈമാൻ ഉസ്താദും സുൽത്താനുൽ ഉലമ എ പി ഉസ്താദും മറ്റു ഉസ്താദുമാരും സാദാത്തുമൊക്കെ പറയുന്നത്. അതുകൊണ്ട് അവര് കാണിച്ചു തന്ന ആ വഴിയിലൂടെ നമ്മൾ ചലിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ആ വഴിയിലാണ് ഈ ഇരിക്കുന്ന സാദാത്യങ്ങളൊക്കെ നിലകൊള്ളുന്നത്. അതിന്റെ ആ വഴിയുടെ മുമ്പിൽ നിന്നവരാണ് അവരൊക്കെ. അവരിൽ പലരും ഇന്ന് നമ്മളെ കൂടെയില്ല. ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ എപ്പോഴും ഇവിടെ കൂടെ ഉണ്ടാകുന്നതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഫദൽ ജമലൈൽ തങ്ങൾ. അല്ലാഹു അവിടുത്തെ ഖബറിടം സന്തോഷമാക്കട്ടെ. നമുക്ക് നെഞ്ചൂക്കോടെ മുന്നിൽ നിന്ന ആളാണ്. അതേപോലെ ഇപ്പോഴും നമ്മൾ നമുക്ക് എപ്പോഴും നേതൃത്വം തരുന്ന ബഹുമാനപ്പെട്ട തലപ്പാറ ബഹുമാനപ്പെട്ട പൂക്കോയത്ത. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മരിച്ചുപോയ മകന്റെ ഖബറിടം അള്ളാഹു സ്വർഗത്തോപ്പായി കൊടുക്കട്ടെ. ഇപ്പോഴുള്ള ആ കുട്ടികളൊക്കെ സുന്നത്തു ജമാഅത്തിന്റെ ആ മുന്നിൽ വലിയ ദർസുകളുമായി നിലനിൽക്കുന്നവരെ ദർസൊക്കെ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള സാധാത്യങ്ങളെല്ലാം അവരൊക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആ വഴിയിൽ നിന്ന് നമ്മൾ തെന്നിപ്പോകാതിരിക്കാനാണ്. റൂട്ടുകൾ വഴികൾ പലതും ഉണ്ടാവും, പക്ഷേ അതൊന്നും സത്യത്തിലേക്കുള്ള വഴിയല്ല. നമുക്ക് സത്യമേ ഉള്ളൂ. ആ സത്യമായ വഴിക്ക് പോകുമ്പോൾ അതിനെതിൽ എന്തൊക്കെ വന്നാലും അതൊന്നും നമ്മുടെ ഈ വഴിക്ക് തടസ്സമാവില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യാതി അംറുല്ലാഹ് ലാ യളുർഹും മൻ ഖാലഫഹു. എന്റെ സമൂഹത്തിന്റെ ഒരു വിഭാഗമാണ് അവർ സത്യത്തിൽ വ്യക്തമായി തന്നെ നിലനിന്നുകൊണ്ടിരിക്കും. സത്യം മനസ്സിലുണ്ട്, പുറത്തു പറയാൻ വയ്യ, അതുകൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെവരല്ല അവർ. ലാ തസാലു ത്വായിഫത്തുമിൻ ഉമ്മത്തി ളാഹിരീന എന്നാണ് അവിടെ പ്രയോഗിച്ചത്. സത്യത്തിൽ അവർ പ്രത്യക്ഷമായി നിൽക്കും. കുട്ടികളെ സത്യമൊക്കെ അറിയാം, പക്ഷെ അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റൂല, അന്തരീക്ഷം അനുവദിക്കൂല എന്നവർ പറയില്ല. അവർക്ക് സത്യം പറയുന്നത് തടസ്സമില്ല. തടസ്സമായി ആര് വന്നുവോ അവര് തടസ്സങ്ങളൊക്കെ നീങ്ങുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ലാ യുറുഹും മൻ ഖാലഫു. അപ്പൊ അവർക്ക് എതിരിൽ ഒരു കൂട്ടരുണ്ടാവും ഉറപ്പന്നെ. ആ എതിർപ്പുണ്ടെന്നോ ഈ സത്യമായ വഴി ഇവിടെ അടഞ്ഞുപോവില്ല. സത്യത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഉലമാക്കൾ തിയാമെന്നാൾ വരെ ഇവിടെ ഉണ്ടാകുമെന്നാണ് ഈ ഹദീസിനെ തെളിയപ്പെടുത്തുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഉലമാണ് ഉഹ്റവിയായ അലിമുകൾ എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കേണ്ടതാണ്, വിവരണ്ട്. പക്ഷേ ആ വിവരങ്ങൾ അറിഞ്ഞ വിവരങ്ങളൊക്കെ മൂടിവെക്കുന്നു, മറച്ചു വെക്കുന്നു. വേറെ എന്തൊക്കെ നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്നോ പേടിച്ചോ കായിക്കാം. പക്ഷേ സത്യത്തിൽ അടിയുറച്ച് നിൽക്കുന്ന, വ്യക്തമായി നിൽക്കുന്ന അവർക്ക് എതിരാളികൾ പലരും ഉണ്ടായാലും വന്നാലും ആ എതിർപ്പുകളെ കൊണ്ടൊന്നും ഈ വഴിയോടെ മുട്ടിപ്പോവില്ല. അങ്ങനെയാണ് ഈ ദീനിവിടെ മുറിഞ്ഞുകൊണ്ട് ഖിയാമത്തുനാൾ വരെ പരിശുദ്ധ ദീനിനെ ഇവിടെ നിലനിർത്തുമെന്ന് അല്ലാഹു തആല ഏറ്റതാണ്. അല്ലാഹു ഏറ്റതാണ്. അപ്പൊ അല്ലാഹുവിന്റെ ദീനിനെ കാക്കാൻ അല്ലാഹു തആല തന്നെ സെലക്ട് ചെയ്ത, തെരഞ്ഞെടുത്ത ഒരു കൂട്ടം ആളുകൾ അവരാണ് ഉഹർവിയായ. അവരെ പിൻപറ്റി, അവരെ ഓരം പറ്റി, അവരെ പിന്നിലാണ് നിൽക്കേണ്ടത് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ആദർശം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മദ്രസ വളരെ അനിവാര്യമാണ്. മദ്രസയുടെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആദർശത്തെ ഇവിടെ ഉറച്ചു നിർത്താനുള്ള ദർസാണ് പള്ളി ദർസുകൾ, അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥാപനങ്ങൾ ഇൽമ് നിലനിൽക്കാൻ ആവശ്യമായ ഇതിനൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. പിന്നെ അതിന്റെ കൂടെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളായ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്.
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മുടെ സംഘടനയുടെ ആ റൂപ്പിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ ആലിമീങ്ങളെ ഉസ്താദുമാരെ സാദാത്തുകളെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നാമൊക്കെ പ്രവർത്തിക്കുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആർക്കണം വസിയത്തോടെ ഞാൻ നിർത്തുകയാണ്. രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു, അവിടെ എല്ലാം പങ്കെടുത്ത് ഇവിടെ വന്നു, ഇനി രണ്ട് സ്ഥലത്തും കൂടി പോകാണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ,